പെയിൻലെസ് ലേബർ അഥവാ വേദനരഹിത പ്രസവത്തിനെ പറ്റിയാണ് യാനാ കെയറിന്റെ പുതിയ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെയിൻലെസ് ലേബർ എൻ്റെ ഒ പിയിൽ വരുന്ന എല്ലാ ഗർഭിണികളും സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളൊരു കാര്യമാണ്, ഇവിടെ പെയിൻലെസ് ലേബർ അവൈലബിൾ ആണോ? നമുക്ക് യാനയിൽ പെയിൻലെസ് ലേബർ അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ്, പെയിൻലെസ് ലേബർ എന്താണ്, ലേബറിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് പ്രസവത്തിൻ്റെ സമയത്ത് സ്ത്രീകൾക്കുണ്ടാവുന്ന ആ വേദനയ്ക്കാണ് പെയിൻ ഡ്യൂറിങ് ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ പെയിൻലെസ് ലേബറിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റിയാണ് ഞാനിന്ന് നിങ്ങളോട് ഡീറ്റെയിലായിട്ട് പറയാൻ പോകുന്നത്. പണ്ട് കാലത്തുള്ള ഒരു തെറ്റിദ്ധാരണയായിരുന്നു, അതായത് പെയിൻലെസ് ലേബർ അല്ലെങ്കിൽ വേദനയില്ലാതെ പ്രസവിച്ച് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും, അതായത് ഗർഭിണിക്ക് നടുവേദന ഉണ്ടാകാം, മറ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം എന്നിങ്ങനെ ഒത്തിരിയേറെ തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ശരിയല്ല എന്നാണ് പുതിയ നമ്മുടെ പ്രാക്ടീസിൽ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഡെലിവറിയുടെ ടൈമിൽ അവർക്ക് അമിതമായ വേദന അനുഭവപ്പെടുന്നു, അത് പ്രധാനമായിട്ടും ബാക്ക് പെയിൻ ആകാം, ചിലർക്ക് വയറുവേദനയായിട്ടാകാം. അതായത് ഗർഭവേദന തുടങ്ങുമ്പോൾ തൊട്ട് അവർക്ക് പ്രസവം നടക്കുന്നത് വരെയുള്ള വേദന എന്ന് പറയുന്നത് വളരെ തീവ്രമായിട്ടുള്ള ഒരു വേദനയാണ്. അപ്പോൾ പല ഗർഭിണികൾക്കും ആ വേദനയെ അവർക്ക് അതിജീവിക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ പലരും എനിക്ക് സിസേറിയൻ ചെയ്യണമെന്നുള്ള നിർബന്ധങ്ങൾ ആ സമയത്ത് പറയാറുണ്ട്. എന്നാൽ നമുക്ക് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജികളും പുതിയ എല്ലാ ട്രീറ്റ്മെൻറ്റ്സും വെച്ചിട്ട് നമുക്ക് പെയിൻലെസ് ലേബറിന് ഒത്തിരിയേറെ ഓപ്ഷൻസ് ഉണ്ട്. പലതരത്തിൽ നിങ്ങൾക്ക് പെയിൻലെസ് ലേബർ കിട്ടാം. അത് ഒന്നെങ്കിൽ ചിലർക്ക് അത് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കാറുണ്ട്. ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പെയിൻ കുറയ്ക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ, നാർക്കോട്ടിക്സ് വെച്ചിട്ടാണ് പെയിൻ കുറയ്ക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഇഞ്ചക്ഷനുകൾ ആദ്യത്തെ കുറച്ച് സമയങ്ങളിൽ മാത്രമേ ചെറിയ എഫക്റ്റ് ഉണ്ടാക്കുന്നുള്ളൂ. അതിനുശേഷം, അതായത് ഗർഭപാത്രം ശരിയായ രീതിയിൽ വികസിച്ച് വന്നു കഴിയുമ്പോഴേക്കും ഈ ഇഞ്ചക്ഷൻസ് കൊണ്ട് വലിയ പ്രയോജനം കാണാറില്ല. മിക്ക ഗർഭിണികൾക്കും പെയിൻ കുറയുന്നതായിട്ട് കാണപ്പെടാറില്ല. പിന്നെ വേറൊന്ന്, നമുക്ക് ഇൻഹെയിൽ ചെയ്യാവുന്ന കുറച്ച് മരുന്നുകളുണ്ട്, അതായത് നമുക്ക് വേദന കുറയ്ക്കാനായിട്ട് ഇൻഹെയിൽ ചെയ്യുന്ന കുറച്ച് മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ പോലും എല്ലാം ആദ്യത്തെ ചെറിയ ചെറിയ വേദനകൾ മാത്രമേ സംഹരിക്കുന്നതിനുള്ള പ്രയോജനം ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പെയിൻലെസ് ലേബറിൽ അറിയപ്പെടുന്ന ഒന്നാണ് എപ്പിഡ്യൂറൽ അനാൾജിസിയ എന്ന് പറയുന്നത്. പലർക്കും ഉള്ള സംശയമാണ് എന്താണ് എപ്പിഡ്യൂറൽ അനാൾജിസിയ, അത് എങ്ങനെയാണ് കൊടുക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ, അത് എടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമോ എന്നിങ്ങനെ ഒത്തിരിയേറെ ചോദ്യങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരങ്ങളാണ് ഞാനിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും എന്താണ് എപ്പിഡ്യൂറൽ അനാൾജിസിയ, അതായത് നമ്മുടെ നട്ടലിൻ്റെ ചുറ്റുമുള്ള ഒരു സ്പേസാണ് എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറയുന്നത്. ഈ സ്പേസിലേക്ക് നമ്മൾ ഈ ലോക്കൽ അനസ്തെറ്റിക്സ് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ വയറിന് താഴോട്ട് വേദന അറിയാത്ത രീതിയിലുള്ള ഒരു ഇഞ്ചക്ഷനാണ് എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. നമുക്കെല്ലാം അറിയാം, സിസേറിയൻ്റെ സമയത്ത് വേദന അറിയാതിരിക്കാൻ വേണ്ടി നട്ടലിൽ കുത്തി സ്പൈനൽ അനസ്തീഷ്യ തരാറുണ്ട്. സ്പൈനൽ അനസ്തീഷ്യ പോലെ തന്നെ വേറെ ഒരു ടെക്നിക്കാണ് എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത്. അത് അനസ്തീഷ്യയല്ല, അതായത് നമുക്ക് വേദന മാത്രമേ അറിയാതിരിക്കുന്നുള്ളൂ. നട്ടലിന്, അതായത് പുക്കളിന് താഴോട്ടുള്ള ഭാഗങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ ചലനങ്ങൾ നടത്താനും, അതായത് കാലനക്കുന്നതിനോ ഒന്നും യാതൊരു പ്രശ്നവും ഈ എപ്പിഡ്യൂറൽ അനാൾജിസിയ കൊണ്ട് വരുന്നില്ല. എന്നാൽ വേദന അറിയത്തുമില്ല. എന്നാൽ പലരും വിചാരിക്കും 100% പെയിൻ ഇല്ലാതെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. എപ്പിഡ്യൂറൽ അനാൾജിസിയ എടുത്താൽ പോലും നമ്മൾക്ക് ചെറിയ രീതിയിലുള്ള പെയിൻ, അതായത് അത് ഏതൊരു ഗർഭിണിക്കും സഹിക്കാൻ പറ്റാവുന്ന ഒരു വേദന മാത്രമേ എപ്പിഡ്യൂറൽ അനാൾജിസിയയിൽ വരുന്നുള്ളൂ. ഇനി പെയിൻ തുടങ്ങുന്ന സമയം തൊട്ട് എപ്പിഡ്യൂറൽ കൊടുക്കുമെന്ന് ചോദിക്കുന്നവരുണ്ട്. പെയിൻ തുടങ്ങുന്ന സമയം തൊട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുകയില്ല. കാരണം ഒരു ഗർഭിണി പ്രസവിക്കോ ഇല്ലയോ എന്ന് പോലും നമുക്ക് ആദ്യത്തെ പെയിൻ തുടങ്ങുന്നത് വെച്ച് നമുക്ക് കൺക്ലൂസീവായിട്ട് പറയാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതനുസരിച്ച് നമ്മൾ ഒരു ഗർഭപാത്രം, ഒരു ഡയലറ്റേഷൻ ഒരു 4 സെൻറ്റിമീറ്റർ തൊട്ടാണ് നമ്മൾ, അതായത് ആക്റ്റീവ് ഫേസ് ഓഫ് ലേബർ എന്ന് പറയും, ആക്റ്റീവ് ഫേസ് ഓഫ് ലേബറിലാണ് നമ്മൾ എപ്പിഡ്യൂറൽ അനാൾജിസിയ കൊടുക്കുന്നത്. അത് കൊടുക്കാനായിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റ് അല്ല അത് കൊടുക്കുന്നത്, ഇതിന് നമുക്ക് ഒരു അനസ്തെറ്റിസ്റ്റിൻ്റെ ഹെൽപ്പ് കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു അനസ്തെറ്റിസ്റ്റും ഒരു ഗൈനക്കോളജിസ്റ്റും കൂടെയുള്ള ഒരു ടീം വർക്കിൻ്റെ ഇതിലാണ് നമ്മൾ എപ്പിഡ്യൂറൽ അനാൾജിസിയ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ എപ്പിഡ്യൂറൽ അനാൾജിസിയ കൊടുത്തതിന് ശേഷം അവർക്ക് പോകാമോ? അങ്ങനെയല്ല. എപ്പിഡ്യൂറൽ അനാൾജിസിയ കൊടുത്തതിന് ശേഷം അവരുടെ നമ്മൾ ഗൈനക്കോളജിസ്റ്റ് അവരുടെ ഗർഭപാത്രം ആവശ്യത്തിനനുസരിച്ച് വികസിക്കുന്നുണ്ടോ, കുട്ടിയുടെ തലയിറങ്ങുന്നുണ്ടോ, അവർ ഡെലിവറി ചെയ്യാൻ സാധ്യതയുണ്ടോ, ഡെലിവറി ചെയ്യാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ അവർ അത്ര ഹൈ ഡോസിൽ ഈ ഇഞ്ചക്ഷൻ കൊടുക്കുകയില്ല.
എന്നാൽ ഡെലിവറി ചെയ്യാൻ ഇനി കുറേ സമയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇനിയും ടോപ്പപ്പുകൾ കൊടുത്ത് അവർക്ക് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള പെയിൻ വരാൻ വേണ്ടി നമ്മളുള്ള ഇഞ്ചക്ഷൻസ് ഒക്കെ ഇടുന്ന സമയത്ത് അവർക്ക് പെയിൻ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഇതിന് ഹൈ ഡോസ് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഡെലിവറി ടൈമിൽ കുട്ടി പുറത്ത് വരണമെങ്കിൽ അമ്മയുടെ ഒരു എഫേർട്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കറിയാം നോർമൽ ഡെലിവറിയിൽ ഒരു കുട്ടീനെ നമുക്ക് പ്രസവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ചെറിയ രീതിയിലുള്ള ഒരു പെയിന് ഗർഭിണിക്ക് നിർബന്ധമായി അറിഞ്ഞാൽ മാത്രമേ അവർക്ക് പുഷ് ചെയ്ത് ബേബി നോർമലായിട്ട് പുറത്ത് വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ഡെലിവറി ടൈമിൽ ആ എപ്പിഡ്യൂറൽ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഡോസ് ചെറുതായിട്ടൊന്ന് കുറയ്ക്കുകയും ചെറിയ രീതിയിൽ പെയിൻ അറിയിച്ച് തന്നെയാണ് നോർമൽ ഡെലിവറി സാധ്യമാക്കുന്നത്. ഇനി ഇത് ആർക്കൊക്കെയാണ് എടുക്കാൻ സാധിക്കാത്തത്? ചിലർക്ക് എടുക്കാൻ പറ്റത്തില്ല എപ്പിഡ്യൂറൽ, അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ചിലർക്ക് വില്ലിംഗ് ആയിരിക്കത്തില്ല, ചിലർക്ക് ഭയങ്കരമായ തെറ്റിദ്ധാരണയാണ് ഇതെടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഭയങ്കരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരുമെന്നുള്ളത്. അങ്ങനെ നമ്മൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ ഒന്ന്, എന്തെങ്കിലും ഹെപ്പാരിൻ, അതായത് ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടിയുള്ള ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എപ്പിഡ്യൂറൽ പോലെയുള്ള അനാൽജസികൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ വേറൊന്ന്, എന്തെങ്കിലും ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ് അങ്ങനെ എന്തെങ്കിലും രക്തം കട്ട പിടിക്കുന്ന അസുഖങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായി അവർ എപ്പിഡ്യൂറൽ അനാൽജസിയ ഒഴിവാക്കണം. പിന്നെ ബി പി കുറവുള്ള മദേഴ്സ്, പിന്നെ ചിലർക്ക് വേറെ എന്തെങ്കിലും കാർഡിയക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, അവർ ഒരു അനസ്തെറ്റിസ്റ്റിൻ്റെ എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രമേ അവർക്കൊക്കെ നമ്മൾ എപ്പിഡ്യൂറൽ അനാൽജസിയ കൊടുക്കുകയുള്ളൂ. ഇനി എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാമെന്നുള്ളത്, പൊതുവേ അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇതിൽ വരാറില്ല. ഇതിനുശേഷം ഒരു ബാക്ക് പെയിനോ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നതായിട്ട് നമ്മൾ കാണാറില്ല. ഇതൊക്കെയാണ് എപ്പിഡ്യൂറൽ അനാൽജസിയെ പറ്റി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.